ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമ്പൂർണ്ണ ബൈബിൾ വായനാ യജ്ഞം അതിൻ്റെ 261 ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിക്കേണ്ട അധ്യായങ്ങൾ സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം 7-12 വരെയുള്ള അധ്യായങ്ങളാണ്. മനഃപ്പാഠമാക്കുന്ന തിരുവചന ഭാഗം സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം 9 അതിൻ്റെ 1-ഉള്ള തിരുവചനങ്ങൾ. നീതിമാനെയും ജ്ഞാനിയെയും അവരുടെ പ്രവൃത്തികളെയും ദൈവം നിയന്ത്രിക്കുന്നുവെന്ന് ഞാൻ ആഴത്തിൽ ചിന്തിച്ചറിഞ്ഞു. നീതിമാനെയും ജ്ഞാനിയെയും അവരുടെ പ്രവൃത്തികളെയും ദൈവം നിയന്ത്രിക്കുന്നു എന്ന് ഞാൻ ആഴത്തിൽ ചിന്തിച്ചറിഞ്ഞു. അത് സ്നേഹപൂർവമോ ദ്വേഷപൂർവമോ എന്ന് മനുഷ്യൻ അറിയുന്നില്ല. അവൻ്റെ മുൻപിലുള്ളതെല്ലാം വിദ്യയാണ്. അത് സ്നേഹപൂർവമാണോ അതേപോലെ ദേഷ്യത്തോടെയാണോ എന്ന് അറിയുന്നില്ല. അവൻ്റെ മുൻപിലുള്ളതെല്ലാം നിന്ദിയാണ്. സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം 11 അതിൻ്റെ 6 തിരുവചനം. രാവിലെ വിത്ത് വിതയ്ക്കി വൈകുന്നേരവും കൈ പിൻവലിക്കരുത്. കാരണം ഏതാണ് സഫലമാവുക, ഇതോ അതോ അഥവാ രണ്ടുമോ എന്ന് നീ അറിയുന്നില്ലല്ലോ. രാവിലെ വിത്ത് വിതയ്ക്കുക വൈകുന്നേരവും കൈ പിൻവലിക്കരുത്. കാരണം ഏതാണ് സഫലമാവുക, ഇതോ അതോ അഥവാ രണ്ടുമോ എന്ന് നീ അറിയുന്നില്ലല്ലോ. വെളിച്ചം സുഖകരമാണ്. സൂര്യനെ നോക്കുന്നത് കണ്ണിന് നല്ലതാണ്. ദീർഘകാലം ജീവിച്ചിരിക്കുന്നവൻ അക്കാലമെല്ലാം ആനന്ദിക്കട്ടെ. വചനം പറയാണ്, ദീർഘനാൾ ജീവിച്ചിരിക്കുന്നവൻ ആ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും ആനന്ദിക്കട്ടെ. സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം 11 അതിൻ്റെ 9 തിരുവചനം. യുവാവേ, യുവത്വത്തിൽ നീ സന്തോഷിക്കുക. യൗവനത്തിൻ്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ. സഭാപ്രസംഗൻ 11:9 തിരുവചനം. യുവാവേ, യുവത്വത്തിൽ നീ സന്തോഷിക്കുക. യൗവനത്തിൻ്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് സഭാപ്രസംഗൻ്റെ പുസ്തകം 7-12 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ ശ്രവിക്കുക. ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ അധ്യായങ്ങൾ വായിക്കാം. ചെറിയ അധ്യായങ്ങൾ അതേസമയം വലിയ കാര്യങ്ങൾ, ഉൾക്കാഴ്ചകൾ നമ്മൾ ഹൃദയത്തിനും മനസ്സിനും നൽകുന്നു. ചിന്തിക്കേണ്ട കാര്യങ്ങൾ, തിരുത്തേണ്ട കാര്യങ്ങൾ, സ്വീകരിക്കേണ്ടവ, അതോടൊപ്പം ഏതാനും തിരുവചനങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ലോകം മുഴുവനുള്ള എല്ലാ വ്യക്തികളും നമുക്ക് ഓർക്കാം. ഇന്ന് നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ പ്രത്യേക നിയോഗം വെക്കുക. ഇന്ന് കൊറോണ വൈറസ് ബാധ മൂലം വിഷമിക്കുന്ന അനേകം മക്കളുണ്ട്, മരിച്ചുപോയവരുണ്ട്. പ്രിയപ്പെട്ടവർ മരിച്ചുപോയവർ, ബാക്കി തനിയെ ജീവിക്കുന്നവർ, അവരുടെ പ്രിയപ്പെട്ടവരുടെ മരണത്തെ അവർ ദുഃഖിക്കുന്നവർ, അതിനുവേണ്ടി ശുശ്രൂഷ നടത്തുന്നവർ, എല്ലാ ഡോക്ടേഴ്സുമാരും, നേഴ്സുമാരെയും എല്ലാവരെയും നമുക്ക് ഓർക്കാം. കുടുംബാംഗങ്ങളെ ഓർക്കാം. നമ്മുടെ എളിയ പ്രാർത്ഥനകൾ അവർക്ക് അനുഗ്രഹമാകട്ടെ. വചനത്തിലൂടെ വലിയ സൗഖ്യവും കൃപയും അവർക്ക് ലഭിക്കാൻ വേണ്ടി ദൈവം വചനത്താൽ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.